പൊതുവെ ഉണ്ടാവാറുള്ളൊരു ചോദ്യമാണല്ലേ, ഭാര്യയോട് ഉമ്മയോട് മോളോടൊക്കെ ചോദിക്കും, എന്തിനാണ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാനൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, ഞാൻ അവിടെ പിന്നെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ, ഞാൻ അവരുടെ കൂടെ ഇരുന്നുകൊണ്ടിരിക്കുകയല്ലേ, പിന്നെ എന്തിനാണ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണത് എന്നൊക്കെ ചോദിക്കും. അതെന്തുണ്ടാ പുരുഷന്മാരങ്ങനെ ചോദിക്കുന്നത്? പുരുഷന്മാർക്ക് അങ്ങനെ വിളിക്കണത് പൊതുവേ ഇഷ്ടമല്ല. അതിൻ്റെ കാരണം എന്താണ്? അവരൊരു കാര്യത്തിൽ മുഴുകിക്കൊണ്ടിരിക്കുമ്പോൾ മനസ്സ് മുഴുവനും അതിലാണ്, പല കാര്യങ്ങളൊന്നും ചിന്തിക്കാൻ കഴിയും. ഒരു സാഹചര്യം വന്നാലൊക്കെ ചിന്തിക്കുന്നേ ഉള്ളൂ, അതല്ലാതെ അവർ കണക്റ്റഡ് ആയിട്ട് ചിന്തിക്കില്ല. അവർ ചങ്ങാതിമാരുടെ കൂടെയാകുമ്പോൾ കുടുംബത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടേ ഇരിക്കില്ല. കുടുംബത്തിലാകുമ്പോൾ ചങ്ങാതിമാരെ കുറിച്ചും അങ്ങനെ വല്ലാതെ ആലോചിക്കൂല. ഒരു കാര്യത്തിൽ മുഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ആ കാര്യത്തിൽ തന്നെയായിരിക്കും മനസ്സ് പൂർണ്ണമായും അർപ്പിക്കുക. അത് പുരുഷൻ ബോധപൂർവം ചെയ്യുന്നതല്ല. അപ്പോൾ പുരുഷൻ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഇഷ്ടമല്ലാത്തതിൻ്റെ കാരണം, അവനൊരു കാര്യത്തിൽ മുഴുകുമ്പോൾ ആ കാര്യത്തിൽ തന്നെ മുഴുവനായി മുഴുകുന്നതാണ് അവൻ്റെ രീതി. ഇത് ഏതെങ്കിലും ഒരു പുരുഷൻ്റെയോ ഏതെങ്കിലും ഒരു മകൻ്റെയോ ഏതെങ്കിലും ഒരു ഭർത്താവിൻ്റെയോ മാത്രം പ്രശ്നമല്ല, പൊതുവേ അങ്ങനെയാണ്, പൊതുവേയുള്ള കാര്യമാണ്. എന്നാൽ സ്ത്രീകൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം എന്താണ്? അവർക്കത് നിർത്താൻ കഴിയുമോ? അവർക്കത് നിർത്താൻ കഴിയില്ല. അതെന്തുകൊണ്ടാണ്? അതിൻ്റെ കാരണം സ്ത്രീകൾ എപ്പോഴും കണക്റ്റഡ് ആയിട്ടാണ് ചിന്തിക്കുക. അവരുടെ മനസ്സ് എപ്പോഴും കണക്റ്റഡാണ്. അവർ ഒരു കാര്യത്തിൽ മുഴുകിക്കൊണ്ടിരിക്കുമ്പോഴും പല കാര്യങ്ങളിലേക്ക് മനസ്സ് വ്യാപിച്ചുകൊണ്ടിരിക്കും. അവരിപ്പോൾ ജോലിയിലാകുമ്പോഴും സുഹൃത്തിൻ്റെ കൂടെ ആകുമ്പോഴും ഓഫീസിലാകുമ്പോഴും അവരുടെ മനസ്സ് പലയിടങ്ങളിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. മക്കളെക്കുറിച്ച്, മക്കളുടെ പഠനത്തെക്കുറിച്ച്, മക്കളുടെ ഭക്ഷണത്തെക്കുറിച്ച്, അല്ലെങ്കിൽ യാത്ര പോയ ഭർത്താവിനെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ സൗകര്യങ്ങളെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ഉറക്കിനെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തെക്കുറിച്ച് ഒക്കെ അവൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അവളുടെ മനസ്സെപ്പോഴും കണക്റ്റഡാണ്. ഇതുകൊണ്ടാണ് അവർ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അവൾക്ക് അത്തരം ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും ചെറിയ കാര്യങ്ങളല്ല, വലിയ കാര്യങ്ങളാണ്. ഇത് പരസ്പരം അണ്ടർസ്റ്റാൻഡ് ചെയ്യാതെ പുരുഷനങ്ങനെ വിളിക്കുന്നത് ഇഷ്ടമല്ലാത്തതിൻ്റെ കാരണം ഇതാണ്, അതെൻ്റെ മാത്രം പുരുഷൻ്റെ കാര്യമല്ല, എന്നോടുള്ള എന്തെങ്കിലും ഇഷ്ടക്കേട് കൊണ്ടുമല്ല എന്ന് സ്ത്രീ മനസ്സിലാക്കിയേ പറ്റൂ. സ്ത്രീ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം അവളുടെ മനസ്സെപ്പോഴും അങ്ങനെ കണക്റ്റഡ് ആയതുകൊണ്ടാണ് എന്ന് പുരുഷന്മാർ മനസ്സിലാക്കിയേ പറ്റൂ. എന്നാലേ പ്രശ്നങ്ങളില്ലാതെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകും. ഒരു ഭാര്യയുടെയും ഭർത്താവിൻ്റെയും കഥ വായിച്ചു. അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് അധിക കാലമൊന്നും ആയിട്ടില്ല. അദ്ദേഹത്തിന് ജോലിയുള്ള സ്ഥലത്താണ് അവർ താമസിക്കുന്നത്, ഒരു ചെറിയ വീട്ടിലാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ജോലി എന്ന് പറയുമ്പോൾ ഒരുപാട് ശമ്പളമൊന്നും ഇല്ല. അപ്പൊ ശമ്പളം ഒന്ന് വർദ്ധിപ്പിച്ചു കിട്ടണമെന്ന് അദ്ദേഹം വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അത് ബോസിനോട് അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് വലിയ പേടിയും മടിയും ഒക്കെ ഉണ്ട്. അപ്പൊ അത് ഇവളോട് സംസാരിച്ചു, ഭാര്യയോട് സംസാരിച്ചു. അപ്പൊ അവള് അദ്ദേഹത്തിന് വലിയ ധൈര്യം കൊടുത്തു, വലിയ ധൈര്യം കൊടുത്ത് നിങ്ങളത് അർഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ ചോദിക്കേണ്ട താമസം ഉണ്ടാവുള്ളൂ, അദ്ദേഹം തരാൻ സാധ്യതയുണ്ട്. കാരണം നിങ്ങൾ അത്രയും കൃത്യനിഷ്ഠയുള്ള ആളാണ്, ഉത്തരവാദിത്വ ബോധമുള്ള ആളാണ്, മിടുക്കനാണ് എന്നൊക്കെ അവൾ പറഞ്ഞു. അപ്പൊ അവള് കൊടുത്ത ഒരു ധൈര്യത്തിലാണ് അദ്ദേഹം അന്ന് ഓഫീസിലേക്ക് പോകുന്നത്. അങ്ങനെ ഓഫീസിലെത്തിയതിനു ശേഷവും അന്ന് ധൈര്യമൊക്കെ സംഭരിച്ച് ബോസിന്റെ അടുത്ത് ചെന്നിട്ട് വിഷയം പറഞ്ഞു. ബോസ് അത് കേട്ടപാടെ അദ്ദേഹം അർത്ഥമൊന്നും പറഞ്ഞില്ല, കാരണം അത് അർഹിക്കുന്ന ഒരു ജോലിക്കാരനാണ്, അദ്ദേഹം ശമ്പളം കൂട്ടിക്കൊടുക്കാമെന്ന് തന്നെ പറഞ്ഞു. അപ്പൊ ആ സന്തോഷം അയാള് ഭാര്യയെ അപ്പൊ വിളിച്ച് അറിയിച്ചില്ല. അവിടെ വീട്ടിലെത്തുന്നത് വരെ ആ സർപ്രൈസ് ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരുന്നു. അങ്ങനെ വീട്ടിലെത്തിയ ഉടനെ സലാം പറഞ്ഞ വീട്ടിലേക്ക് കയറിയ ഉടനെ അവളെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ശമ്പളം കൂട്ടി കിട്ടിയിട്ടുണ്ട്. അപ്പോഴാണ് അദ്ദേഹം ഡൈനിങ് ടേബിളിലേക്ക് നോക്കുന്നത്. ഡൈനിങ് ടേബിളിൽ നിറച്ച വിഭവങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. സാധാരണയുള്ള വിഭവങ്ങളൊന്നുമല്ല, ഒരു സൽക്കാരത്തിന്റെ ഒരു ഒരു രൂപമാണ്. അപ്പൊ അദ്ദേഹത്തിന് സംശയമായി, ഇവളിത് അറിഞ്ഞോ, നേരത്തെ അറിഞ്ഞോ, ഓഫീസിൽ നിന്ന് ആരെങ്കിലും വിളിച്ചു പറഞ്ഞോ, അങ്ങനെ ഒരു സംശയം വന്നു മൂപ്പർക്ക്. അങ്ങനെ ഫ്രഷ് ആയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഡൈനിങ് ടേബിളിലേക്ക് തിരിച്ചു വന്നിരിക്കുമ്പോൾ അയാളുടെ പ്ലേറ്റിൽ ഒരു കത്ത് കിടക്കുന്നുണ്ട്. ആ കത്ത് തുറന്നിട്ട് മൂപ്പർ ഇങ്ങനെ വായിക്കുകയാണ്. അപ്പോൾ കത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, അഭിനന്ദനങ്ങൾ പ്രിയപ്പെട്ടവനെ, നിങ്ങൾ ഇത് അർഹിക്കുന്നുണ്ട്, നിങ്ങളെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതാണ് ആ കത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഇവർക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ആ സന്തോഷത്താൽ
മൂപ്പര് അടുക്കളയിലേക്ക് അവളെ ഇങ്ങനെ നോക്കിയപ്പോഴേ അവിടെ ഇങ്ങനെ കീശയിൽ നിന്നൊരു പേപ്പർ എടുത്തിട്ട് വേസ്റ്റ് ബിന്നിലേക്ക് വലിച്ചെറിയുന്നുണ്ട്. ചോദിച്ചില്ല, അതെന്താണെന്നൊന്നും ചോദിച്ചില്ല. ഭക്ഷണമൊക്കെ ഒരുമിച്ച് കഴിച്ചതിന് ശേഷം അവള് റൂമിലേക്ക് പോയി. അപ്പോഴാണ് ഇദ്ദേഹം അടുക്കളയിലേക്ക് ചെന്നിട്ട് ആ വേസ്റ്റ് ബിന്നിലേക്ക് വലിച്ചെറിഞ്ഞത് എന്താണ് എന്ന് ചെന്നിട്ട് പരിശോധിച്ചത്. അപ്പൊ നോക്കുമ്പോ അതും ഒരു കത്താണ്. ആ കത്തി ഇങ്ങനെ തുറന്ന് വായിച്ചപ്പോ അതിലെന്താ എഴുതി വെച്ചത് എന്നറിയോ? സാരല്ല, ബോസ് എന്തായാലും നിങ്ങൾക്ക് ശമ്പളം കൂട്ടിത്തരും, നമുക്ക് കുറച്ചുകൂടെ കാത്തിരിക്കാം, നിങ്ങളത് അർഹിക്കുന്നുണ്ട്. എന്തായാലും എനിക്ക് നിങ്ങളെ വലിയ ഇഷ്ടമാണ്. എന്താണ് കത്തിലുണ്ട്, മനസ്സിലായില്ലേ? അദ്ദേഹത്തിന് ശമ്പളം കൂട്ടിയാലും കൂട്ടിയിട്ടില്ലെങ്കിലും അവള് അദ്ദേഹത്തിന് വേണ്ടി ഒരുക്കി വെച്ച സൽക്കാരമായിരുന്നു അത്. അണ്ടർസ്റ്റാൻഡിങ്. ഒരാളുടെ വിജയങ്ങള്, ഒരാളുടെ തോൽവി, ഒരാളുടെ ആരോഗ്യം, ഒരാളുടെ രോഗം, മനുഷ്യൻ എന്ന അർത്ഥത്തിലുള്ള എല്ലാ മാറ്റങ്ങളെയും അതിന്റെ എല്ലാ സ്വാഭാവികതയോടെയും ഒരാൾ ഉൾക്കൊള്ളലാണ് റിലേഷൻഷിപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പുതിയൊരു കാര്യമല്ല, അത് വളരെ പഴയൊരു കാര്യമാണ്. കാരണം വിവാഹത്തെ കുറിച്ച് പറയുന്നിടത്ത് വിശുദ്ധ ഖുർആൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. നിങ്ങൾക്ക് നാം ഇണകളെ ഉണ്ടാക്കി തന്നു എന്ന് പറയുന്നിടത്ത് ഖുർആനെ അന്ന് നമ്മുടെ ആ പ്രോഗ്രാമിൽ അത് വിശദീകരിച്ചിരുന്നു, നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഖുർആന് നിങ്ങൾക്ക് നാം ഇണകളെ തന്നു എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു, പക്ഷെ ഖുർആൻ അങ്ങനെയല്ല പറഞ്ഞത്. മനുഷ്യന്മാരായിട്ടുള്ള ഇണകളെ തന്നു എന്ന് തന്നെ പറയുന്നുണ്ട്. അതിന്റെ കാരണം ഇതായിരിക്കും. കാരണം മനുഷ്യൻ എന്ന അർത്ഥത്തിലുള്ള എല്ലാ സ്വാഭാവികതകളും ഉള്ള ആളുകളാണ്. ഇടയ്ക്കിങ്ങനെ മനസ്സ് വല്ലാതെ വാടിപ്പോകുന്ന ആളുകളാണ്. ചെറിയ ചെറിയ കല്ലിലൊക്കെ തട്ടിയിട്ട് വല്ലാതെ മുറിയുന്ന മനുഷ്യന്മാരാണ്. മനുഷ്യന്മാർക്ക് സങ്കടപ്പെടാൻ വലിയ വലിയ കാരണങ്ങളൊന്നും ചിലപ്പോൾ വേണ്ടിയിരുന്നു. മനസ്സ് അത്രയും ഒരു ചെറിയ സംഭവമാണ്. ചെറിയ ചെറിയ കല്ലിലൊക്കെ തട്ടിയിട്ട് വലിയ വലിയ മുറിവൊക്കെ വരും. ചിലതൊന്നും താങ്ങാൻ കഴിയാത്ത അത്രയും മനുഷ്യൻ ഇങ്ങനെ തകർന്നു പോവുകയൊക്കെ ചെയ്യും. അപ്പൊ ഇങ്ങനെ കൈ കൊടുത്തിട്ട് മനുഷ്യനെ ഉയർത്തെഴുന്നേൽപ്പിക്കുക എന്നുള്ളതാണ് ബന്ധങ്ങളുടെ ഉത്തരവാദിത്വം. നമ്മളൊരു വീട്ടിലേക്കൊക്കെ ചെന്നാല് അവിടെ നല്ല ചെടിയൊക്കെ കണ്ടാല് നമ്മള് ആ ചെടിയൊക്കെ അവരോട് ചോദിച്ചിട്ട് വാങ്ങൂല്ലേ? ചെറിയൊരു കമ്പ് തരുമോ എന്നൊക്കെ വലിയ ആവേശത്തിൽ നമ്മൾ സ്നേഹത്തോടെ ആ ചെടിയുടെ കമ്പൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകും. നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് അത് മണ്ണൊക്കെ കൊടുത്ത് നല്ല പോട്ടൊക്കെ കൊടുത്ത് അതിനെ നമ്മൾ പോറ്റി വളർത്തുകയാണ് ചെയ്യുന്നത്. അതിനാവശ്യമുള്ള വെള്ളവും വളവും ഒക്കെ ഇങ്ങനെ കൊടുക്കുകയാണ്. അങ്ങനെ കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ എന്താ സംഭവിക്കുക? ആ വീട്ടിൽ നിന്ന് അത് ചോദിച്ചു വാങ്ങിയപ്പോൾ ഉള്ള ആവേശമൊക്കെ പിന്നില്ലാതെ, ആ സ്നേഹമൊക്കെ പിന്നല്ലാതായി. കണ്ടപ്പോ ഉള്ള ഒരു വലിയ ആകർഷണം, അതിലുള്ള ഒരു താല്പര്യം കയ്യിൽ കിട്ടിയതിനു ശേഷം പിന്നില്ലാതായി. വെള്ളം ഒഴിച്ചു കൊടുക്കാതെയും വളട്ട് കൊടുക്കാതെയും അശ്രദ്ധമായി അവഗണിച്ചാല് എന്താണ് ആ ചെടിക്ക് സംഭവിക്കുക? വടിപ്പോ. ഇതന്നെയാണ് മനുഷ്യന്മാരുടെ കാര്യത്തിൽ സംഭവിക്കുന്നത്. നമ്മൾ വലിയ ആവേശത്തിലാണ് ഓരോരോ റിലേഷൻഷിപ്പിലേക്ക് ചെല്ലുന്നത്. അത് കൂട്ടുകാരാവാം, ഇണകളാവാം, എന്താവട്ടെ, ഏത് റിലേഷൻഷിപ്പ് ആവട്ടെ, വലിയ ആവേശത്തിലാണ് വരാൻ പറയുന്നത്, വിളിക്കുന്നത്, സ്വീകരിക്കുന്നത്. പക്ഷെ പിന്നെ ആവേശമൊക്കെ ഇല്ലാതായാലോ? ഇല്ലാതായാല് മനുഷ്യന്മാർ വാടും.